ചേട്ടാ, ബംഗ്ലാദേശിൻ്റെ വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബംഗ്ലാദേശിൻ്റെ വാർത്തകൾ കേരളത്തിൽ ഗംഭീരമായിട്ട് ചർച്ച ചെയ്തതും അത് പൊതുസമക്ഷം എത്തിച്ചതും ABC ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സാറ്റലൈറ്റ് മാധ്യമങ്ങൾ പോലും ഇതിലൊരു ഇരട്ടത്താപ്പ് നിലപാടാണ് എടുത്തത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ആയിരുന്നാലും ശരി, മറ്റ് മാധ്യമങ്ങളായിരുന്നാലും ശരി, ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെ വെള്ളപൂശുന്ന തരത്തിലാണ് വാർത്തകൾ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് കൃത്യമായിട്ടുള്ള സോഴ്സ് വഴി വാർത്തകൾ കൊടുത്തു, അത് ചർച്ച ചെയ്യപ്പെട്ടു, അത് നാട് മുഴുവൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിന് കൃത്യമായിട്ടുള്ള സോഴ്സുകൾ വഴി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള ഇപ്പോൾ UNന്റെ മുമ്പിലൊക്കെ പ്രതിഷേധം നടന്നു എന്നുള്ള വാർത്തകൾ പോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഗസയിലെ വല്ല പ്രതിഷേധക്കാരുമാണ് UNന്റെ ഫ്രണ്ടിൽ ചെന്ന് പ്രതിഷേധിച്ചെങ്കിൽ ഇവർക്കത് വലിയ വാർത്തയായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നൊരു വാർത്തയെന്ന് പറഞ്ഞാൽ, ബംഗ്ലാദേശിൽ ഇപ്പോൾ അവിടെ 1200 ഈ ടെററിസ്റ്റുകളെ തുറന്നു വിട്ടിട്ടുണ്ട്. ഈ 1200 ടെററിസ്റ്റുകളും ഇന്ത്യയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയാനായിട്ട് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അവർ ഇന്ത്യയിലേക്ക് വരുമ്പോഴും എന്താണ് അരിപ്പയായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം നമ്മുടെ അതിർത്തികൾ ബംഗ്ലാദേശിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി അടച്ചു പൂട്ടിയിരിക്കുന്നത്. പോരാത്തതിന് ഇവിടെ നിന്നുള്ള സകല വ്യാപാര ബന്ധവും അവസാനിപ്പിച്ച് ബംഗ്ലാദേശിനെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. കാരണം ഈ ബംഗ്ലാദേശ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ബംഗ്ലാദേശിൻ്റെ 3 ഭാഗവും ഇന്ത്യൻ ബോർഡറുകളാണ്. അപ്പുറത്ത് ബേ ഓഫ് ബംഗാളാണ്. ഇവന്മാർക്ക് പിന്നെ ബേ ഓഫ് ബംഗാളിലോട്ട് ചാടാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ചൈന രക്ഷിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു, ചൈന വരാൻ പോകുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ചൈന പാകിസ്ഥാനിൽ ഇതുപോലെ കയ്യേറ്റം നടത്താൻ പോയി അവസാനം പാകിസ്ഥാൻ ചൈനയിലെ പെടലിയിലാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ചൈനയ്ക്ക് പൈസ വേണമല്ലോ. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് 22 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ചൈന വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അപ്പോൾ ഈ ടെററിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കപ്പെടാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ആശങ്കപ്പെടാൻ ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് ഒന്നാമത് ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് പറ്റില്ല. ഇനി ഇന്ത്യ അഭയാർത്ഥികളെ കയറ്റുന്നുണ്ടെങ്കിൽ അതുവഴി നുഴഞ്ഞു കയറാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു 99.9% ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി മൂന്നാമത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ബംഗ്ലാദേശിൽ ഇവർ ഈ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്ത വരുമ്പോൾ ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ അവിടെ ഇടക്കാല സർക്കാരിലിരിക്കുന്ന, അയാളൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയുടെ സുഹൃത്തായിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോൾ നരേന്ദ്രമോദി പേടിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ത്യയുടെ പഴയ രീതിയിൽ സുഹൃത്തായിരിക്കും, ഇവിടെ ന്യൂനപക്ഷങ്ങളൊന്നും ആക്രമിക്കപ്പെടില്ല എന്ന് ഉറപ്പൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഉറപ്പൊക്കെ പാഴായി പോവില്ലേ? എന്താണ് അവസ്ഥ? ഇപ്പോൾ ഈ പറഞ്ഞാൽ ആശങ്കയില്ല എന്ന് ധനുഷ് പറയുമ്പോൾ ധനുഷിന് ആശങ്കയില്ല, കാരണം ഇന്ത്യൻ പട്ടാളത്തിനുള്ള വിശ്വാസങ്ങൾ. അതെ, 4200 കിലോമീറ്റർ ആണ് നമ്മുടെ ബോർഡർ. അതെ, ഇപ്പം അവിടുത്തെ ഒരു കലാപം വിദ്യാർത്ഥി കലാപത്തിൽ തുടങ്ങി, നമുക്കറിയാം. അത് ഈ ടെററിസ്റ്റുകളെ തുറന്നു വിട്ടു. അപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞത് എല്ലായിടത്തും കയറി ആക്രമണം നടത്തി. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള ആക്രമണമായിരുന്നു. സൂവിൽ കയറി മൃഗങ്ങളെ വരെ പിടിച്ചു നിന്നു, എന്നിട്ട് ജയിലിൽ കയറി വളരെ തന്ത്രപരമായിട്ട് അവിടുത്തെ ഈ പിടിച്ചിട്ടിരുന്ന ടെററിസ്റ്റുകളെ തുറന്നു വിട്ടു. അതായത് 2000 വരുന്നുണ്ട്. ഇത് തുറന്നു വിടാൻ അതിനകത്ത് തുറന്നു വിടരുതെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെയൊക്കെ ആൾക്കൂട്ട വിചാരണയൊക്കെ നടത്തി, എന്നാൽ തുറന്നു വിടണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അതിനകത്ത് 2 ചേരി ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാവും. അതായത് ഈ ചീഫ് ജസ്റ്റിസിനെയൊക്കെ എടുത്ത് ബേ ഓഫ് ബംഗാളിലോട്ട് എറിഞ്ഞു. അപ്പം ഞാനീ പറയുന്നത്, നമുക്ക് ഇപ്പം രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ബോർഡറിൽ ഈ വിഷയമാണ്, മ്യാൻമാർ ബോർഡറിൽ ഈ വിഷയം. അവിടുന്ന് ഈ സൈനിക സേവനം കഴിഞ്ഞ ഈ ടെററിസ്റ്റുകൾ ഇവിടെ കയറി ആക്രമണം നടത്തിയിട്ട് അവരെ കണ്ടുപിടിച്ചു നോർത്ത് ഈസ്റ്റിലോട്ട് കയറി. നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശായിരുന്നു. അവരെ അവർ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഈ പിടിച്ചിട്ടിരുന്ന അൽഖൈദ ഉൾപ്പെടെയുള്ള നേരത്തെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം റിപ്പോർട്ട് കൊടുത്ത് ഇന്ത്യക്കെതിരെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അൽഖൈദ തീവ്രവാദ ഗ്രൂപ്പുകളാണ്, അവരെയാണ് ഈ പിടിച്ചിട്ടിരുന്നത്. കാരണം ഇന്ത്യയുടെ ആവശ്യപ്രകാരം ഇന്ത്യ നോട്ട് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളാണ്. അപ്പോൾ 2022-23 കാലയളവിൽ ലോകത്തെ ഏറ്റവും എക്കണോമിക്കലി മുന്നോട്ട് പോകുന്ന രാജ്യം എന്ന് ലിസ്റ്റ് വന്നപ്പോൾ, ഇന്ത്യയുടെ കൂടെ പോകുന്ന രാജ്യം എന്ന് ബംഗ്ലാദേശിൽ ലിസ്റ്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള വിധ്വംസ ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യുന്ന രാജ്യം എന്നൊക്കെ അവർ വന്നു. അന്ന് അവിടുത്തെ അവർ ഇത് ഈ അവിടുത്തെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ ട്വീറ്റ് ചെയ്തിരുന്നത് ഞങ്ങൾ പാകിസ്ഥാൻ്റെ കൂട്ടെയും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ കൂട്ടെയും ഈ അറബി രാജ്യങ്ങളുടെ കൂട്ടമൊന്നുമല്ല, ഞങ്ങൾ സമാധാനകാംക്ഷികളാണ്, ഞങ്ങൾ ഇത്തരത്തിലുള്ളതാണ്, അതിൻ്റെ അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന രാജ്യത്താണ് ഈ അതായത് കൃത്യമായി ഷേഖ് ഹസീന രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്നവരെ ആ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിനെതിരായിട്ട് നടത്തിയിരുന്നവരെയും ആ രാജ്യത്ത് നിന്ന് ഇന്ത്യക്കെതിരായിട്ട് രാജ്യവിരുദ്ധ നീങ്ങാൻ താല്പര്യമുള്ളതും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നതായിട്ടുള്ള മൊത്ത ടെററിസ്റ്റുകളെയും പിടിച്ചകത്തിട്ടിരുന്നു. അവരെ തുറന്നു വിടുന്നതിനായിരുന്നു ഈ വിദ്യാർത്ഥി കലാപം എന്ന വ്യാജേന തുടങ്ങിയ കലാപം ആദ്യമേ തന്നെ തയ്യാറായത്. അപ്പം നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ
തുറന്നു വിട്ട അന്നേരം തൊട്ട് ഇന്ത്യ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ അതുപോലെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാളക്കാർ ഈ നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയിലെ ഗ്രാമങ്ങളിൽ കയറി ഗ്രാമവാസികൾക്ക് ക്ലാസ് കൊടുത്ത് പട്ടാളക്കാരുടെ സഹായമായിട്ട് പോകുന്ന ഗ്രാമവാസികളോട് പോലും നിൽക്കുന്ന കേട്ടോ. ബംഗ്ലാദേശിലെ RSS അതിർത്തിയിൽ അല്ല ഞാനീ പറഞ്ഞത്, അവിടെ RSS പോയേക്കുന്നതിനാണെന്നറിയോ, ഗ്രാമവാസികളെ അതായത് അഭയാർത്ഥികളെന്ന്, ഇപ്പം നമ്മൾക്കാർക്ക് അഭയാർത്ഥികളെന്നൊക്കെ പറഞ്ഞ് കയറി വരുമ്പോൾ ഒരു അനുകമ്പം വരുമല്ലോ, അങ്ങനെ വരുന്ന ആൾക്കാർ എത്തരത്തിലായിരിക്കും, അവരെന്തിനു വേണ്ടി ഇവിടെ വരുന്നു എന്ന അവരുടെ മുഖമൂടി എന്താണെന്നുള്ള രീതിയിൽ അത് ഇത്രയും ദൂരം കിടക്കുമല്ലേ. അപ്പോൾ പട്ടാളക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ണി ചിമ്മി പോകുമ്പോൾ തന്നെ കയറാൻ സാധ്യതയുണ്ടെങ്കിൽ നാട്ടുകാർ പോലും അങ്ങനെ കയറാതിരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കത്തക്ക രീതിയിൽ ആ ബോർഡറെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇന്ത്യക്ക് ഭയങ്കരമായിട്ട് ജോലിയായി, എത്ര വേണം 14,200 കിലോമീറ്റർ പട്ടാളത്തിൻ്റെ നേരത്തെ ഉള്ളതിനപ്പുറം ഇപ്പം വിന്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ടൈറ്റായി, അല്ലെങ്കിൽ നമ്മുടെ പട്ടാളം ടൈറ്റായി, നമ്മൾ അക്ഷമായിട്ട് നിൽക്കേണ്ട ഒരു ഇത് വന്നു. അതായത് ഈ രീതിയിൽ ഈ ഭരണം ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ ആര് ഉണ്ടാക്കിയ ഈ കലാപവും അതിൻ്റെ ഭരണകൂടവും ഒക്കെ ആണെന്നും അവരാഗ്രഹിക്കുന്ന രീതിയിലേക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പാകിസ്ഥാനിൽ നിന്നുണ്ടാക്കും മ്യാൻമറിൽ നിന്നുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ ഈ ബോർഡറും നമുക്ക് ഈ രീതിയിൽ പോയാൽ ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പോൾ നാളെ കാലത്ത് ഇത് മറികടക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തിരിച്ച് നമുക്ക് താല്പര്യം. ഈ ബോർഡർ നമുക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും, അതായത് ഈ ബംഗ്ലാദേശ് ബോർഡർ, കാരണം ബംഗ്ലാദേശിന് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് പൈസ ഇല്ലാത്തൊരു രാജ്യമാണ്. ഇപ്പോൾ ഇന്ത്യ പല കാര്യങ്ങളിലും ഇന്ത്യ സഹായിച്ചാൽ മാത്രമേ, ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര ബന്ധം റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ, ഇന്ത്യ കോള് കൊടുത്താൽ മാത്രമേ അവിടെ സത്യം പറഞ്ഞാൽ ബൾബ് പോലും കത്തത്തുള്ളൂ, ഇലക്ട്രിസിറ്റി പോലും കൃത്യമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു രാജ്യം നമ്മുടെ രാജ്യവുമായിട്ട് ടൈയപ്പിൽ പോകാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ രാജ്യവുമായിട്ട് ഒരു കലാപാന്തരീക്ഷത്തിലേക്ക് പോകാൻ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോരാത്തതിന് ഇപ്പം ചേട്ടൻ കേട്ട് കാണുമല്ലോ, ഇപ്പോൾ 22 സംസ്ഥാനങ്ങൾ BJP കയ്യിലുണ്ട്. ആ 22 സംസ്ഥാനങ്ങളിലും ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇവിടെയുള്ള ബംഗ്ലാദേശികൾ മുഴുവൻ ഞാൻ കെട്ടുകെട്ടിക്കാൻ പോവുകയാണ്, അവിടെ ന്യൂനപക്ഷ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞ് ഈ ബംഗ്ലാദേശിലോട്ട് ഇവരെല്ലാം ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ ഒരു ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു നെറേറ്റീവ്, വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണ് പുള്ളി, നെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിങ്ങളെ അടക്കം ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനുള്ള ശ്രമം, പൗരത്വ നിയമം വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ബംഗ്ലാദേശിയാണോ ഇവിടെ നിങ്ങൾ പുറത്താക്കുന്നത് മുസ്ലിമാണോ എന്ന് എങ്ങനെ അറിയും എന്നൊക്കെ ഉള്ള വലിയ നെറേറ്റീവ് വന്ന് അത് ഇന്ത്യയിൽ ഒരു കലാപത്തിന് ഇവന്മാർ അത് മതി അങ്ങനെ രീതിയിലോട്ട് പോകും. അപ്പോൾ മോദി പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ സർക്കുലർ ഇറക്കുമെന്ന് പറഞ്ഞു. ഈ സർക്കുലർ ഇറക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ സകല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായിട്ട് സർക്കുലർ ഇറക്കാനുള്ള, ജാർഖണ്ഡ് നമ്മുടെ ഉത്തർപ്രദേശ് എല്ലാവരും ഇറക്കി, ജാർഖണ്ഡ് കോടതിയുടെ വിധി വന്നു എല്ലാ സംസ്ഥാനങ്ങളും ഇവരെ സംയുക്തമായിട്ട് പിടിച്ച് പുറത്താക്കണമെന്ന് പറഞ്ഞു. പിന്നെ പോരാത്തതിന് അപ്പോൾ ബംഗ്ലാദേശ് ഒന്ന് വരണ്ടു, കാരണം ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ കൂടെ അങ്ങോട്ടേക്ക് തള്ളിവിട്ട ഈ കലാപാന്തരീക്ഷത്തിൽ ഇവരെ കൂടെ പോറ്റണ്ടേ. രണ്ടാമത്തെ കാര്യം, മമതാ ബാനർജി ഞെട്ടിച്ചത്, മമതാ ബാനർജിയും ആ സർക്കുലർ ഇറക്കി. ഇപ്പോൾ മമതാ ബാനർജിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് മമതാ ബാനർജി ഇനിയില്ല, മമത എല്ലാവരും മമതയ്ക്കെതിരെ അണിനിരന്ന് കഴിഞ്ഞു, മമതാ ബാനർജിക്കെതിരെ എല്ലാവരും അണിനിരന്ന് കഴിഞ്ഞു. മമതാ ബാനർജി ഇപ്പം നരേന്ദ്രമോദിയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിഭീകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സംസ്ഥാനം കൈവിട്ടുപോയി, നിർഭയ പ്രക്ഷോഭം, നിർഭയ 2 എന്ന് പറഞ്ഞ് രാജ്യം കണ്ട ഇപ്പോൾ പൗരത്വ നിയമത്തിനെ കാട്ടിലും ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മമത എല്ലാം കൈവിട്ടു പോയ സ്ഥിതിക്ക് മമത നരേന്ദ്രമോദിയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം അതിഭീകരമായിട്ട് നടത്തുന്നുണ്ട്. നമുക്കറിയാം കലാപം തുടങ്ങിയപ്പോൾ അവിടെ നിന്നുള്ള കുടിയേറ്റക്കാരെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റും എന്നാണ് മമത പറഞ്ഞത്. പക്ഷേ ഇപ്പം നരേന്ദ്രമോദിയുടെ വഴിയിലേക്ക് മമത വരികയാണ്. പോരാത്തതിന് ഇന്ന് ഗവർണർ ആനന്ദ് ബോസ് രാഷ്ട്രപതിയെ കാണാൻ പോയിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല, മമതാ ബാനർജിയെ അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനാണോ പിടിച്ച് താഴെ, കാരണം അനുദിനം ബംഗാളിൽ ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം മമത പോലും എന്താണ് ഈ മോദിയുടെ കൂടെയാണ് ഈ സാഹചര്യത്തിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു ഈ ഒരു അന്തരീക്ഷത്തിൽ ബംഗ്ലാദേശ്, അതായത് നമ്മളെ ബംഗ്ലാദേശിനെല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടാണ്, മമതാ ബാനർജിക്കെതിരെയും നമ്മൾ ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഈ രണ്ടാൾക്കാർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ബംഗ്ലാദേശിന് ഇത്തരത്തിലൊരു എന്താണ് കലാപാന്തരീക്ഷം, കലാപം ഇത് മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബംഗ്ലാദേശ് ഇപ്പോൾ ഇതിനകത്ത് പറ്റിയൊക്കെ പറഞ്ഞാൽ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഛിന്നഭിന്നമായി. അതെ, ആ രാജ്യത്ത് ഇനി ആ രാജ്യത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ഫണ്ടമെന്റലിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും. ഇപ്പോൾ ഈ തുറന്നു വിട്ടേക്കുന്നവർക്ക് പാകിസ്ഥാനിൽ എന്തുകൊണ്ടായിട്ട് ഇവിടെ ടെററിസ്റ്റുകളെ കയറ്റിവിടാൻ പറ്റുന്നത്, അതിൻ്റെ ഫണ്ടിങ് ഒക്കെ ചൈനയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമാണ്. ഇതുപോലെ തന്നെ ഈ രാജ്യത്ത് ഇപ്പം തന്നെ നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ, മദ്രസകൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം പാകിസ്ഥാനിലെ CIA തുടങ്ങി കഴിഞ്ഞു, ഇതുപോലെ മറ്റിടത്തുള്ളതുപോലെ ചെയ്യാം. അപ്പം അതിന് വേണ്ട സഹായം ആ രാജ്യം വിചാരിക്കേണ്ട, ആ രാജ്യം സുരക്ഷിതമല്ലാത്ത രാജ്യമായാൽ മതി.
ആ രാജ്യം ഇതെല്ലാം കണ്ണടച്ചാൽ മതി. അപ്പോൾ രാജ്യത്തിൻ്റെ ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ട. അവരിങ്ങനെ കയറി അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഉദ്രവിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അവർ ചാവേറുകളാണ്. അവർ നമ്മുടെ രാജ്യത്ത് കയറി അവിടെ ഇവിടെ നേരത്തെ ഈ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പോലെ സ്ഫോടനമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്കെന്നും വിഷയങ്ങളാണല്ലോ. അത്തരത്തിലാണ് ഒരു രാജ്യം എതിരായിട്ട് വരുമെന്നല്ല. അപ്പോൾ രാജ്യം എതിരായിട്ട് വന്നാൽ നമുക്ക് യുദ്ധം ചെയ്താൽ മതി. അത് നമ്മൾ നേരത്തെ പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മളായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബോർഡറിൽ നിരന്തരമായിട്ട്. അത് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. നേർക്ക് നേരുള്ള യുദ്ധമാണ്, അതിന് വേറെ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഞൊഴഞ്ഞു കയറി ഏതെങ്കിലും ഒരു സ്ഥാനത്തൊക്കെ വന്നിരുന്ന് അവിടെ ഇവിടെ അത് എന്നും പ്രശ്നങ്ങളാണല്ലോ. ഇപ്പം ഈ ചാവേറുകളാവുക, ഞൊഴഞ്ഞു കയറി എവിടെ വരും, എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം. യുദ്ധത്തെക്കാട്ടിൽ പ്രയാസമാണ്. യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉറ്റുനോക്ക് അതിനുവേണ്ടി മെനക്കെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ബോർഡറായിട്ട് ബംഗ്ലാദേശ് ബോർഡർ ഈ ഭരണം ഇപ്പോൾ ഇരിക്കുന്ന യൂനസിന് നേതൃത്വമുള്ള ഭരണവും, അല്ലെങ്കിൽ ആ യൂനസിനെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ടെററിസ്റ്റുകളുടെ നിയന്ത്രണം ഒക്കെ ആണെങ്കിൽ വരുമെന്നാണ് അതിനകത്ത് ആശങ്കപ്പെടുന്നത്. അല്ലാതെ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് ഇന്ത്യയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു പോകാൻ അവരുടെയിൽ അതിനുള്ള പട്ടാളം പോലും ഇല്ല, അതിനുള്ള ശേഷിയില്ല. എത്ര പട്ടാളം ഉണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് നോക്കിയാൽ അന്നേരെ ഇല്ല പറഞ്ഞ പോലെ ഒന്നും രണ്ടും ഒക്കെ പോകരുത്. അതിനൊന്നും ഇന്ത്യ നേരെ നോക്കാൻ പോലുള്ള കപ്പാസിറ്റി ഇല്ല ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്. അങ്ങനെയല്ല, നമുക്കിപ്പോൾ മ്യാൻമാർ എങ്ങനെ അടിക്കുന്നത്, കുറെ എണ്ണം വന്ന് ഗറില പോലെ നമ്മളെ വന്ന് യുദ്ധം ഉണ്ടാക്കി തിരിച്ചു പോയി. അങ്ങനെ കൊല്ലണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കിലോമീറ്റർ നമ്മൾ മാവോയിസ്റ്റുകളെ മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിറങ്ങി എന്നിട്ട് വീണ്ടും വരുമല്ലേ. ഇപ്പൊ പാകിസ്ഥാന ബോർഡറിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്, അമരം ഒഴിഞ്ഞു കയറുക, വെടിയൊക്കെ തന്നെത്താൻ ചാവാൻ നിൽക്കുക. ആ സൈസ് ആൾക്കാർ ഈ ബോർഡറിലും വരും. ഈ ബോർഡർ വളരെ വൈഡാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ചെലവും നമുക്ക് അതിൻ്റെതായ ക്ഷമയോടുകൂടിയുള്ള കേൾക്കണം. അതാണ് അതിൻ്റെ പ്രശ്നം. അല്ലാതെ പശ്ചിമബംഗാൾ ഒരിക്കലും ആശങ്കപ്പെടുന്നത് പോലെ വരത്തില്ല. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഈ പശ്ചിമബംഗാളല്ല ബംഗ്ലാദേശ്, അതിനകത്ത് ഈ പശ്ചിമബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം വളരെ ആശങ്കപ്പെടേണ്ട ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണ്. കാരണം ഈ ബംഗ്ലാദേശികൾ വോട്ടിൻ്റെ കെയർഓഫിൽ അവിടെ കാലാകാലങ്ങളായിട്ട് അവിടുത്തെ രാഷ്ട്രീയക്കാർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശികൾ പലരും ഈ ഇന്ത്യ ജില്ല ആറ് ജില്ലകളായിട്ട് ആറ് ജില്ലയുണ്ട്. ആറ് ജില്ല ബോർഡറിൽ കിടക്കുന്ന ആറ് ജില്ല പൂർണ്ണമായിട്ട് ബാക്കിയുള്ള ഹിന്ദുക്കളെ അടിച്ചോടിച്ചിട്ട് അവർ കൈക്കലാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ലോകം മൊത്തം റിപ്പോർട്ട് ചെയ്ത കാര്യം, സന്ദേശ് കാലി ഉൾപ്പെടെ ഉള്ളത് നമുക്ക് നേരത്തെ മാധ്യമങ്ങളിൽ കൂടി ബംഗ്ലാദേശിന്റെ മാപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് ബംഗ്ലാദേശിലെ ജില്ലകളിൽ ഈ ആറ് ജില്ല വരുന്നു. ഈ ആറ് ജില്ലയല്ല, പുതിയ സകല ജില്ലകളിലും ഏകദേശം മുസ്ലിം കമ്മ്യൂണിറ്റികൾ എന്താണ് ഭൂരിപക്ഷമാണ്. ഏകദേശം മുസ്ലിം കമ്മ്യൂണിറ്റി ഈ ആറ് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സർവാധിപത്യമാണ് അവർക്ക്. അപ്പോൾ അവിടെ താമസിക്കുന്നത് റോഹിംഗ്യൻ മുസ്ലിംസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി വോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അപ്പോൾ ഇത് മമതയെ തന്നെ തിരിഞ്ഞു കൊത്തുന്നു എന്നുള്ളത്. കാരണം മമതാ ബാനർജിയുടെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് കലാപം വന്നപ്പോൾ മമതാ ബാനർജി ഒന്ന് പൊളിഞ്ഞു. ഇപ്പോൾ ആ യുവ ഡോക്ടറുടെ കൊലപാതകം കൂടെ വന്നപ്പോൾ മമതാ ബാനർജിയുടെ സകല ഗ്ലീം പറന്നു എന്നുള്ളതാണ്. ഈ ആനന്ദ ബോസ് പോയി രാഷ്ട്രപതിയെ കണ്ട് ഇനി ഈ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുമെന്നാണ് കാരണം. കാരണം ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം രാഷ്ട്രീയമായിട്ട് പോലും മമതാ ബാനർജിക്ക് ഒന്ന് തിരിച്ചുവിടാൻ പറ്റുന്നില്ല. മമതാ ബാനർജിയുടെ ഒരു ഇത് ബി ജെ പി ആണ് നടത്തുന്നത് എന്ന് പറയുമ്പോഴേക്കും, ഈ കലാപം നടത്തുന്നത് വെസ്റ്റ് ബംഗാളിൽ എന്ന് പറയുമ്പോഴേക്കും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരാൾ അല്ല മമതയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനകത്ത് വിഷയമുണ്ടായി. കോൺഗ്രസ് അവിടുത്തെ സംസ്ഥാനത്തിലെ കോൺഗ്രസ് പാർട്ടി സി പി എം എ ബി ജെ പി മമതയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പോലും മമതയ്ക്കെതിരാണ്. അതാണ് മമതയ്ക്കുള്ള ബുദ്ധിമുട്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ റോഹിംഗ്യ മുസ്ലിംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാം, അപ്പം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആണ് ഈ പുതിയ ഗവൺമെൻറ് നമ്മളെ ഉപദ്രവിക്കാൻ, അതായത് റോഹിംഗ്യൻ മുസ്ലിംസിനെ വീണ്ടും നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. രണ്ടാവശ്യങ്ങൾ ഒരാവശ്യം ശ്രദ്ധിച്ചായിരുന്നു. ഒരാവശ്യം ഇതാണ് പറഞ്ഞത്, ആദ്യമേ ഷേഖ് ഹസീനെ ആദ്യമേ ഷേഖ് ഹസീനെ വിട്ടുകൊടുക്കണം. രണ്ടാമത്തെ ആവശ്യം ഇതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ വലിയൊരു ലക്ഷ്യമുണ്ട്. കാരണം ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞ ഒരു ചില മുദ്രാവാക്യങ്ങളും ചില ട്വീറ്റുകളും ഒക്കെ ചില ബംഗ്ലാദേശ് ഒന്നും ഇല്ലല്ലോ, അഖണ്ഡ ഭാരത് വരുന്നുണ്ട്. കാരണം നമ്മുടെ ത്രിപുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി. ഞാൻ കേട്ടിട്ടുള്ളത് രണ്ട് ഇതേ ഉള്ളൂ, ഒന്ന് വിശാല ഇസ്രായേലും കുഞ്ഞൊന്ന് അഖണ്ഡ ഭാരത് പണ്ടോട്ടുകളും ഇപ്പം വരുന്നുണ്ട്. അതിനകത്ത് ത്രിപുര ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിനകത്ത് കാരണം ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയാണ്. നമുക്ക് സമാധാനപരമായിട്ട് എക്കണോമിക്കലി ഉയരാൻ പോകുന്ന ഒരു രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉണ്ടാക്കി വെച്ച ഒരു പുതുസാണ്. അതായത് ട്രംപ് വന്നില്ലെങ്കിൽ ഇത് നമുക്ക് ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ട്രംപ് വന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല തിരിച്ച് നമുക്ക് ഇവരെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഉടനെ തന്നെ ഇലക്ഷൻ നടത്താവുന്ന ഐക്യരാഷ്ട്രസഭയോട് പുതിയ താൽക്കാലിക പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വീണ്ടും ഇവരെ അവിടെ സ്ഥാപിക്കുന്നതിനും കൃത്യമായ മേൽനോട്ടത്തിൽ കൂടെ, കാരണം ശകല വലസത അവർക്കും ഉണ്ടായിരുന്നില്ല, എല്ലാം നേടിയെന്നുള്ളത് അതിന് ആ ഗ്യാപ്പിലാണ് ഇതെല്ലാം സംഭവിച്ചത്.
അടുത്തൊരു ഗവൺമെന്റ് വന്നാലേ നമുക്ക് മതിയാത്തുള്ളൂ, അതിനുവേണ്ടിയുള്ള പണി നമ്മൾ ചെയ്യും. ബാക്കിയുള്ള അതിർത്തി രാജ്യങ്ങളെല്ലാം ഇതുപോലെ പണിഞ്ഞ് വെച്ചിട്ട് നമ്മൾ തിരിച്ച് പണിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ കയറാൻ സാധ്യതയുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇമ ചെമ്മാതെ നമ്മുടെ പട്ടാളക്കാർ ഇരിക്കുന്നതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.